نہیں سنتا ہی نہیں مانگنے والا تیرا. അള്ളാഹുവിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യത്തിന്റെ ആരാമമാണ്, അവിടുന്ന് കരുണയുടെ അരുണ വർഷമാണ്, മഹിതഭാവങ്ങളുടെ മഹാലോകമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറാബി പറയാണ്, എന്റെ കയ്യിലുള്ള ഉടുമ്പ് വിശ്വസിക്കുന്നത് വരെ ഞാൻ തങ്ങളെ വിശ്വസിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ റബ്ബ്, അല്ലയോ ഉടുമ്പേ, യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുകയാണ്. ഫാജാബഹു റബ്ബ് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ യസ്മഉഹുൽ ഖൗമു ജമീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ ജീവി അങ്ങ് വിളിക്കുകയാണ്. വിളിക്കുമ്പോഴേക്ക് ആ ജീവി ശോഭനമായ വ്യക്തമായ സ്പഷ്ടമായ അറബി ഭാഷയിൽ ഉത്തരം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ജീവനുള്ള മറ്റൊരു ജീവിയോട് ചോദിക്കുകയാണ്, ജന്തുവിനോട് ചോദിക്കുകയാണ്. വിളിക്കുമ്പോഴേക്ക് അറബിയിൽ മറുപടി പറയുന്നു, ലബ്ബൈക വസഅദൈക, ലബ്ബൈക വസഅദൈക, ലബ്ബൈക വസഅദൈക. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ഓ ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പോഴാണ് ഉടുമ്പിന്റെ മറുപടി, അല്ലദീ ഫിസ്സമായി അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബൈരി സബീലുഹു വഫിൽ ജന്നത്തി റഹ്മത്തുഹു വഫിൽ നാരി ഇഖാബുഹു. അല്ലയോ നബിയെ, ഞാൻ ആരാധിക്കുന്നത് വേറെ ആരെയുമല്ല, ആകാശത്തെ അറസിന്റെ ഉടമയായ അള്ളാഹുവാണ്, ഈ ഭൂമിയുടെ മുഴുവനും അധികാരമുള്ള അള്ളാഹുവാണ്, സമുദ്രത്തിലൂടെ സഞ്ചാര വഴികളെ ക്രമപ്പെടുത്തിയ അള്ളാഹുവാണ്. സമുദ്രത്തിലെ സഞ്ചാര വഴികൾ, ആകാശത്തിന്റെ അധികാരം, മലേഷ്യൻ ഫ്ലൈറ്റ് ഇതുവരെ എവിടെ പോയിന്ന് അറിയുന്നില്ല, ഇതുവരെ എവിടെയാണെന്ന് അറിയുന്നില്ല. ചിലർ പറഞ്ഞു ഒസാമ ബിൻ ലാദനെ ഒളിച്ചിരുന്ന അബട്ടാബാദിലെ തോറാബോറയിലേക്ക് പോയി എന്ന്, ചിലർ പറഞ്ഞു അതല്ല ഏഴാം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി എന്ന്, ചിലർ പറഞ്ഞു ഏതൊക്കെയോ അഫ്ഗാനിന്റെ മലനിരകളിലെ ചെറിയ കൂരകളിൽ ആളുകളെ താമസിക്കുകയാണ് എന്ന്. അങ്ങനെയെല്ലാം ഒരുപാട് ഊഹാപോഹങ്ങൾ. സയൻസ് പഠിച്ച ബ്ലാക്ക് ബോക്സ് സംവിധാനം പോലും അത്ഭുതപ്പെടുത്തിയിട്ട് ഇപ്പോഴും ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മലേഷ്യൻ എയർലൈൻസ് നിൽക്കുന്നു. 239 യാത്രക്കാരും അവരുടെ ചരക്കുകളും അതിനോടൊപ്പമുണ്ടായിരുന്ന വസ്തുക്കളും എവിടെയെന്നറിയുന്നില്ല. ഈ ദുനിയാവെന്നുയർന്നിട്ട് ദുനിയാവിലും മറഞ്ഞുപോയ സാധന. ഹംകോ നഹി ജാൻതേ ഹേ കഹാൻ ഗയാ, ഓ ഫ്ലൈറ്റ് കഹാൻ ഗയാ, പതാ നഹി ഹേ, സയൻസ് കെ സാമനെ കോയി ജവാബ് നഹി, ടെക്നോളജി കെ ബാരേ മേ കോയി ജവാബ് നഹി. അഭി ബഹുത് ലോക്, എല്ലാ നാവികസേനയും വ്യോമസേനയും എല്ലാ സേനകളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിച്ചു, എവിടെയാണെന്നറിയുന്നില്ല. നിരീശ്വരവാദികൾ, ദൈവമില്ല എന്ന് വാദിക്കുന്നവർ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഇതിന്റെയൊക്കെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഏതായാലും ശരി, വഫിൽ ബഹരി സബീലുഹു, സമുദ്രത്തിൽ വഴി അടയാളപ്പെടുത്തിയ അള്ളാഹുവാണ്. വഫിൽ ജന്നത്തി റഹ്മത്തു, കാരുണ്യത്തിന്റെ വീടായ സ്വർഗത്തിന്റെ സംവിധായകനാണ്. വഫിൻ ആര്യ കാബു, ശിക്ഷയുടെ വീടായി നരകം പടച്ചവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഈ ഉടുമ്പങ്ങ് പറയാണ്. ഈ ഉടുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവോ? അതിനെന്താണോ പറയൂടെ, കന്നടത്തിൽ ഓടു എന്ന് പറയുന്ന സാധന, ഓടു, അത് കൂടുതൽ വേഗം ഓടുന്നുണ്ടായിക്കൂലേ. ആ ശരി, ഏതായാലും ആ ജീവിയോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആരെയാണ് നീ ആരാധിക്കുന്നത്?
അപ്പോൾ പറയുന്ന ലോകത്തിന്റെ അധികാരിയായ അള്ളാഹുവിനെയാണ്. പിന്നീട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, ഫമൻ അന യാ റബ്ബു, അല്ലയോ ഉടുമ്പേ ഞാൻ ആരാണ്? ഖാല റസൂലു റബ്ബിൽ ആലമീൻ, റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ റസൂലാണ്. റസൂല് സാധാരണക്കാരനാവൂല, റസൂല് സാധാരണ വ്യക്തിയാവൂല. റസൂലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിച്ച് പ്രബോധനം നടത്തേണ്ടവരിലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള ഇടയാളനാണ്, വസീലയാണ്, മധ്യവർത്തിയാണ്, ഇടനിലയാണ്. അപ്പോൾ സാധാരണ വ്യക്തിയാകാൻ പറ്റൂല. റസൂലു റബ്ബിൽ ആലമീൻ വഖാതമുൻ നബീൻ, നബിമാരിലെ അവസാനത്തെ നബിയാണ്. വഖദ് അഫ്ലഹ മൻ സദഖക, തങ്ങളെ വിശ്വസിച്ചവർ വിജയിച്ചവരാണ്. വഖദ് ഖാദമൻ കദബക, നിഷേധിച്ചവർ നശിച്ചവരാണ്. അപ്പോൾ ഈ ഉടുമ്പെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളിൽ ലോകത്തിന്റെ നേതാവാണ്, അള്ളാഹുവിന്റെ നബിയാണ്. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്ക്, ഒരുടുമ്പ് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താണ്, ഉൻകദർ ചൂമനെ കാസിലാമിൽ ഗയാ സറോടായാ തോ മുജ്കോ ഹുദാമിൽ ഗയാ ആസിയോ കോ ബഡാ മർതബാമിൽ ഗയാ ഹശ്ർ മേ ദാമനെ മോ ഫാമിൽ ഗയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയുടെ പരവതാനികളെയും വിശുദ്ധതയുടെ വിശാലതയും മഹാത്മ്യങ്ങളുടെ പാരാവാരങ്ങളെയും ലോകം മുഴുവനും അറിയുകയാണ്. അപ്പോഴാണ് ഈ ഉടുമ്പ് വിളിച്ചു പറയുന്ന നബിയെ, അവിടുന്ന് അല്ലാഹുവിന്റെ ദൂതരാണ്, പ്രവാചകരാണ് ഇത് പറയുമ്പോൾ. കാലൽ അറാബിയോ, അപ്പൊ അറാബി അവിടുന്ന് പറയുകയാണ്, ഓ നബിയേ, ലഖദ് ജിർതുക വമാ അലാ ലഹരിൽ അർളി അബ്ഗലു ഇലയ്യ മിൻകാ വഅന അൽയൗമ അഹബ്ബു ഇലയ്യ വഅന്ത അൽയൗമ അഹബ്ബു ഇലയ്യ മിൻ വാലിദി വമിൻ ഐനി വമിന്നി وإني لأحبك بداخلي وخارجي وسري وعلانيتي. ഓ നബിയെ, ഞാനിവിടേക്ക് കടന്നു വരുന്ന നേരത്ത് ലോകത്തെനിക്ക് തങ്ങളോളം ദേഷ്യമുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലോ തങ്ങളെപ്പോലെ സ്നേഹമുള്ള പ്രിയമുള്ള ഒരാളും എനിക്ക് ലോകത്ത് വേറെ ഇല്ല. എന്റെ കണ്ണിനേക്കാൾ, എന്നെക്കാൾ, എന്റെ വാപ്പയേക്കാൾ, എനിക്കുള്ള എല്ലാത്തിനേക്കാളും എനിക്കിപ്പോൾ മഹബ്ബത്ത് തങ്ങളോടാണ്. യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരുടുമ്പിന്റെ ഈമാനാണ് അതിനെ വേട്ടയാടിയ മനുഷ്യന് ഈമാൻ നൽകുന്നത്. ഇവിടെ തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ഉപദേശങ്ങൾ നൽകി, നിർദ്ദേശങ്ങൾ നൽകി, ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ചെറിയൊരു സഹായവും നൽകി. അദ്ദേഹം മടങ്ങുകയാണ്, നീണ്ട സംഭവമാണ്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ്. فخرج الاعرابي فلقيه الف اعرابي من بني سليم على الف دابة معهم الف صيف والف رمح اذا ആയിരം പട്ടാളക്കാര് ഓരോരുത്തരുടെയും കയ്യിൽ ആയുധമുണ്ട്.
ആയിരം ആയുധധാരികളായ പട്ടാളക്കാര് അറാബികൾ വരികയാണ്. ഈ അറാബി ചോദിക്കുന്ന അയിന തുരീദൂൻ, എങ്ങോട്ട് പോവാ നിങ്ങൾ, എവിടേക്ക് പോവാണ്? അപ്പോഴാണ് അറാബിയോട് പറയുന്നു, ഞങ്ങൾ പോവാണ് നദ്ഹബു ഇലാ ഹാദല്ലദി സഫഹ അലിഹതനാ, നമ്മുടെ പഴയകാല ദൈവങ്ങളെ തള്ളിയിട്ട് ഏകദൈവ വിശ്വാസം പറയുന്ന ആ നബിയെ വേട്ടയാടാൻ പോവാണ്. അപ്പോൾ ഈ അറാബി പറയുന്നു, ലാ തഫലൂ, നിങ്ങൾ ആ നബിക്കെതിരെ പോകാൻ പാടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്, ആ നബിയെ പ്രവാചകനായി അംഗീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ നബിക്കെതിരെ യുദ്ധത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറാബി തടുത്തു നിർത്തിയിട്ട് അദ്ദേഹത്തോട് ആ വന്ന ജനങ്ങളോട് പറയാണ്, എനിക്കുണ്ടായ അനുഭവം ഇങ്ങനെയാണ്, എന്റെ കയ്യിലുള്ള ഉടുമ്പിനെ വിളിക്കുമ്പോൾ അത് അറബിയിൽ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ ഫഖാലൂ ബിഅജ്മഇഹിം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ആ ആയിരം ആളുകളും ഇസ്ലാമിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവരൊരുമിച്ച് പോകുന്നു മുത്തു നബി തങ്ങളുടെ അടുക്കലേക്ക്. ഫതലക്കാഹും ബിലാരിദാ, മേൽമുണ്ട് പോലും ഇടാതെ നബിതങ്ങൾ ആവേശത്തോടെ ഇറങ്ങി വന്നവരെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഞങ്ങൾ തങ്ങളെ വിശ്വസിക്കാനല്ല വന്നത്, കൊല്ലാൻ പുറപ്പെട്ടവരാണ്, വിവരമറിഞ്ഞ് വിശ്വസിച്ചവരാണ് എന്ന് റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞിട്ട് ചോദിക്കുന്നു, നബിയേ, മുർനാബി അമ്രിക്ക, തങ്ങൾ ഞങ്ങളോടൊന്ന് പറയണേ നബിയേ, ഞങ്ങൾ വേണ്ടത് ചെയ്യാം നബിയേ. അപ്പോഴാണ് പറയുന്നത്, ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യം അവിടെയുണ്ട്, നിങ്ങൾ ആ സൈന്യത്തോടൊപ്പം പോയിട്ട് ഇസ്ലാമിന് വേണ്ടി സഹകരിക്കണം. പ്രിയമുള്ളവരെ, ഇമാമിങ്ങൾ പറയാണ്, ഇമാം ബൈഹഖീ നിവേദനം ചെയ്യുന്നു, ഇമാം അബൂ നുഐമി ഉദ്ധരിക്കുന്നു, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇമാം സയൂത്തി ഹസായിസ് ഉദ്ധരിക്കുന്നു, അതുപോലെ തന്നെ ഇമാമുകൾ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു, ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നു. അയിമ്മത്തുകളെല്ലാം നിവേദനം ചെയ്തിട്ട് പറയാണ്, ഫലം യുഅ്മിൻ മിനൽ അറബി വലാ ഗൈരിഹിം അൽഫുൻ ഗൈറുഹും, അതാ അറബികളിൽ നിന്നോ അല്ലാതെയോ ഇങ്ങനെ സംഘമായി ഒരായിരം ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന സംഭവം വളരെയില്ല. കേട്ടോ, ഒരു ജീവി അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിഞ്ഞപ്പോൾ 1001 ആളുകളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷേ മനുഷ്യന്മാരായ നമ്മൾ നബിതങ്ങളെ വേണ്ട പോലെ അറിയുന്നുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്ത് വേണം, റസൂലുള്ളാഹിനോട് ഇഷ്ഖ് വേണം. ഇന്ന് തിങ്കളാഴ്ച രാവാണ്, മദീനയ്ക്ക് വളരെ പ്രിയമുള്ള രാത്രിയാണ്, ഇത് ദിക്റിന്റെ മജ്ലിസാണ്, സയ്യിദന്മാര് പങ്കെടുത്ത മജ്ലിസാണ്, ആലിമീങ്ങൾ പങ്കെടുത്ത മജ്ലിസാണ്, മുത്തഅല്ലിമീങ്ങൾ ഹാജരുള്ള മജ്ലിസാണ്, ദീനിലേക്ക് ജനങ്ങളെ ഉപദേശം നൽകിയ മജ്ലിസാണ്. ഇവിടെ വെച്ചൊന്ന് പറയട്ടെ,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെയൊന്ന് മഹബത്ത് വെക്കണേ. ഇമാം ഫാലുലെ ബറേൽവി റളിയല്ലാഹു അൻഹു ആരാണ്, അവിടുത്തെ ജീവിതത്തിനാകെയുള്ളത് മുത്തനബിതങ്ങളോടുള്ള ഹബ്ബാണ്. ആയിരത്തിൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. എന്ത് ചോദിച്ചാലും ചോദിച്ച വിഷയത്തിൽ കിതാബ് എഴുതിയ മഹാനാണ്. മഹാൻ അവരുകളോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വിളിക്കാമോ, നിദായേ യാ റസൂലല്ലാഹ് എന്ന് കിതാബ് എഴുതിയ മഹാനാണ്. സലാത്തു താജിലുണ്ടല്ലോ, ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹതി വൽ മറളി വൽ അലം എന്ന ഒരു പ്രയോഗമുണ്ട്. വിപത്തുകൾ തടുക്കുന്ന നബിയാണ്, പ്രയാസങ്ങൾ തടുക്കുന്ന നബിയാണ് എന്നുണ്ടല്ലോ, അങ്ങനെ നബിതങ്ങളെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ മഹാൻ അവരുടെ ഒരു കിതാബ് എഴുതി, അല്ലന്നു വല്ലൗല ലിനായത്തുൽ മുസ്തഫ ബിദാഫിഉൽ ബലാ. ആ കിതാബ് എഴുതിയ മഹാനാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാൻ അവർകൾ മക്കയിൽ വെച്ചെഴുതിയ ഗ്രന്ഥമാണ് അദ്ദൗലത്തുൽ മക്കിയാ ബിൽ മാദ്ദത്തുൽ ഗൈബിയ. രണ്ട് കയ്യിലും പേനയെടുത്തിട്ട് 8 മണിക്കൂർ കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ടവരുടെ അദ്ദൗലത്തുൽ മക്കിയ എന്ന ഗ്രന്ഥം. ഇതുപോലെ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും വലിയ ആധികാരികത പറഞ്ഞ മഹാൻ ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലി, ഹബീബിനോട് ഇഷ്ടം പറയുകയാണ്. നബിതങ്ങളുടെ ഓരോ അവയവത്തിലും 100,000 സലാം. മുസ്തഫ ജാന റഹ്മത്ത് പിലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പെ ലാക്കോ സലാം, ശഹരിയാരേറം താജ്ദാരേ ഹറം നൗബഹാരേ ശഫാഅത്ത് പെ ലാക്കോ സലാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 100,000 സലാം എന്ന് പറഞ്ഞിട്ട് ഓരോ അവയവങ്ങളും എണ്ണിപ്പറയുകയാണ്. ജിസ് തറഫ് ഉടുകൈ ദമമദം ആഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പെ ലാക്കോ സലാം. അവിടുത്തെ കണ്ണ് നോക്കുന്ന സ്ഥലം പവിത്രമായി, ആ കണ്ണിന് 100,000 സലാം നബിയേ. കാലിന് 100,000 സലാം നബിയേ. വിയർപ്പിന് 100,000 സലാം നബിയേ. അങ്ങനെ ഓരോ അവയവങ്ങളും എണ്ണിയിട്ട് 100,000 സലാം പറഞ്ഞ മഹാൻ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫാളിലെ ബറേൽവി അലൈഹി റഹ്മത്തു വറഹ്മാൻ. മഹാനവറുകൾ വഫാത്താകുന്ന രാത്രിയിൽ ഫലസ്തീനിലെ ഒരു മഹാൻ കാണുകയാണ്. അതാ മനാമിൽ കാണുകയാണ്. നബിതങ്ങളും സഹാബത്തും അങ്ങനെ എഴുന്നേറ്റ് വലിയ പൂവുകളുമായി പുഷ്പങ്ങളുമായി കാത്തു നിൽക്കുകയാണ്. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സഹാബായെ കിറാം, കിസികോ ഇന്തിജാർ കർക്കെ ഖഡേ ഹോത്തേ ഹേ ഏക് ഫലസ്തീനി ശൈഖ് ഖ്വാബ് മേ ദേഖാ, ഉനോനെ പൂച്ചാ ക്യോം ആപ് ലോഗ് ഇതർ ഇന്തിജാർ കർത്തേ രഹതേ ഹോ, ഉൻ ലോഗോ നെ കഹാ ഏ ഇമാമേ അഹമ്മദ് റസാ തശരീഫ് ലാതേ ഹേ. അതാ സ്വപ്നത്തിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എഴുന്നേറ്റ് നിന്ന് ആരെയോ കാത്തു നിൽക്കുകയാണ്. ചോദിച്ചു, ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഇന്ത്യയിലുള്ള അഹമ്മദ് റളിയ കാത്തു നിൽക്കുകയാണ്. ആ മഹാനായ ഫലസ്തീനി ശൈഖ് പിറ്റേന്നു തന്നെ ഇന്ത്യയിലേക്കുള്ള യാത്ര ഒരുക്കം നടത്തി. ഇന്ത്യയിലേക്ക് വരികയാണ്.
ബറേലിയിൽ വന്നു. ബറേലിയിൽ വന്നിട്ട് മഹാനവറുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവര് പറഞ്ഞു, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഹസ്രത്ത് അവർകളാണ്. അവർകൾ ദോയാ തീൻ ഓർ ഏക് ഹഫ്തേ സേ പഹലെ ഇന്തിക്കാൽ ഹോഗേ, മഹാനവറുകൾ വഫാത്തായി പോയി. നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, മക്കളെ പരിചയപ്പെടുകയാണ്. എന്നിട്ട് കണ്ട സ്വപ്നം പറയുമ്പോൾ, സ്വപ്നം കണ്ട അതേ സമയമാണ് മഹാനവറുകൾ ഇവിടെ വഫാത്തായി പോയത്. മഹാനവറുകൾ എഴുതി വെച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് മഹാനവറുകൾ എഴുതി വെച്ചതാണ്. എനിക്ക് കബർ കുഴിക്കുമ്പോൾ അതിലെ ഉള്ളിലത്തെ കുഴി നിൽക്കാൻ മാത്രം ആഴമുള്ള കുഴിയാവണേ. കാരണമെന്തേ? കബറിലേക്ക് ചെല്ലുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മുത്തു നബിതങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാനാണ്. പ്രിയമുള്ളവരെ, ഇതല്ലേ മഹബ്ബത്ത്? ഈ ഒരു മഹബ്ബത്തിന്റെ ലോകത്തല്ലേ മഹാന്മാർ ജീവിച്ചത്? അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വേണ്ടത് മെരാദിൽ ബീ ചമകാതെ ചമകാനേ വാലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രഭാവം കൊണ്ട് നമ്മുടെ കൽബുകൂടി ഒന്ന് പ്രകാശിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മളൊന്ന് പ്രകാശപൂരിതമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്കുള്ള കൽബ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഹബീബിലേക്ക് ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്നടുത്തേക്ക് വരാമോ? ഹബീബായ റസൂലുള്ളാനെ ഒന്ന് പറയാം, ഇവിടെ വെച്ചൊന്ന് ദുആ ചെയ്യാം. ഇവിടെ പണ്ഡിതന്മാരുണ്ട് ദുആ ചെയ്തു തരാൻ. സാധുവായ ഞാനൊന്നിനും അർഹതയുള്ളയാളല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇഷ്ക് വേണം, അതല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. വലാ തസദ്ദഖന വലാ സല്ലൈന. അല്ലയോ, ജയിക്കാൻ വഴിയെവിടെയാണ്? മോചിക്കാൻ മാർഗമെവിടെയാണ്? രക്ഷപ്പെടാനുള്ള വഴിയെവിടെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേറ്റം മഹബ്ബത്ത് വെച്ച മഹാന്മാർ അവരല്ലേ? പ്രിയമുള്ളവരെ, അല്ലാഹുവിലേക്ക് ചേർന്ന് വിജയത്തിന്റെ വഴികൾ നേടിയിട്ട് തഖ്വയിലൂടെ മുന്നോട്ട് പോയ മഹാരഥന്മാർ അവരെ മറന്നുപോയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ്, സ്നേഹിക്കുകയാണ്. അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇമാമിങ്ങളെല്ലാം വിജയിച്ചത് റസൂലുള്ളാഹിനെ കൊണ്ടാണ്. സിദ്ദീഖുല്ല കബറുതങ്ങൾ ഉഹ്റവിയായ ഷഹീദാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തല്ലേ? സിദ്ദീഖുല്ല കബർ റളിയല്ലാഹു അൻഹു ഉഹ്റവിയായ ഷഹാദത്ത് വരിച്ച മഹാനാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ഫൗറുഗുഹയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കാലിൽ വന്ന സർപ്പം കുത്തിയതിന്റെ വിഷം അവസാനം ബാധിച്ചിട്ട് ഉഹ്റവിയായ ഷഹീദാണെന്ന് മുല്ലാലിയുൽ ഖാരീ മിർഖാത്തിൽ എഴുതിയിട്ടില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഷഹീദുൽ മിഹ്റാബാണ്. അവിടുത്തെ വിജയവും റസൂലുള്ളാഹിനോടുള്ള ബന്ധമാണ്. ഉസ്മാനുൽ ഗനീ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനിയാണ്. രണ്ട് വെളിച്ചവും റസൂൽ
റസൂലുള്ളാഹിന്റെ മക്കളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അതാ ഫാറൂഖ് എന്ന് പേര് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന് പേര് നൽകിയത് നബി തങ്ങളാണ്. ഉസ്മാൻ ഗനി തങ്ങൾക്ക് ദുന്നൂറൈനി എന്ന പേര് കിട്ടിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ അൽ മുർത്തമ എന്ന പേര് കിട്ടിയത് മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. കാരണം എന്റെ ഖൽഖ് സേ ഔലിയ ഔലിയ സേ റസൂൽ ഖൽഖ് സേ ഔലിയ ഔലിയ സേ റസൂൽ റസൂലോ സേ അലാ ഹമാരാ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ നേതാക്കളുടെയും നേതാവ്, ജേതാക്കളുടെയും ജേതാവ്, വിജയികളുടെയും നേതാവ്. ആ ഹബീബായ മുത്തുനബിലങ്ങളെ ഒന്നും മഹബത്ത് വെക്കണേ. കേട്ടില്ലേ ഇമാമുൻ യാഫി തങ്ങളെ, ആരാണ് യാഫി ഇമാം റളിയല്ലാഹു അൻഹു? ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്, ഏറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്, ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ്, ജന്നത്തുൽ മുഅല്ലയിൽ വിശ്രമിക്കുന്ന മഹാനാണ്. ആ യാഫി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ് ഇലാ മദീനത്തി റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുന്നു. ഇമാമുൽ യാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദീന തശ്രീഫിലാതേ ഹേ ബോർഡർ മേ ഖഡേ ഹോക്കേ ഇജാസത് തലബ് കർത്താ ഹേ ചോദിക്കുകയാണ്, ഓ നബിയേ അദ്ഖുലുൽ മദീന മദീനയിലേക്ക് കടക്കട്ടെ നബിയേ. മദീന തങ്ങളുടെ വീടാണ്. ഒരാളുടെ വീട്ടിൽ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല. തങ്ങളെ ഞാനൊന്ന് കടന്നോട്ടെ ഉള്ളിലോട്ട്, ഞാനൊന്ന് കടക്കട്ടെ മദീനയിലേക്ക്. മദീനയുടെ അതിർത്തിയിൽ ഒന്ന് സമ്മതം തേടുകയാണ്. മദീനയിൽ പോയ പലരും ഇവിടെയില്ലേ? നമ്മളൊരു സമ്മതം ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാനുള്ള അർഹതയുണ്ടോ? ചോദിച്ചാൽ കിട്ടാനുള്ള വല്ല വകുപ്പുണ്ടോ? വരട്ടെ. അനുമതി ചോദിക്കുന്ന നബിയെ കടക്കട്ടെ നബിയെ. അദ്ഖുലുൽ മദീന ഇക്കീസ് ദിൻ ഉദർ ഖഡേ ഹോക്കേ രഹതേ ഹേ അവിടെ നിൽക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം. ഇന്തിസാർ കർത്തേ ഹേ ഇജാസത് മിലേഗിയ നഹി. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹ് നിങ്ങൾ യമനിലേക്ക് പോയിക്കോ. സുർ അൽ അശറത മിനൽ യമൻ യമനിലെ പത്തുപേരെ നിങ്ങൾ സിയാറത്ത് ചെയ്തോ. യമൻ കീ തറഫ് ജാവോ ഉദർ ദസ് ബുസുർഗ് ലോഗോ കോ സിയാറത് കർലോ. ഉസ്കേ ബാദ് വാപ്പസ് ആവോ സിയാറത് കേ ലിയേ. ആ മഹാനായ യാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യമനിലേക്ക് വിട്ടോ. അവിടെ അഞ്ച് മഹാന്മാര് ഹംസത്തും മിൻഹുമുൽ അഹ്യ പാഞ്ച് ലോക് സിന്ദാ ഹേ ഓ ബാക്കി മുർദാ ഹേ ഓർ ഇന്ത്യക്കാൽ ഫർമാ ചുക്കേ ഹേ. അങ്ങനെയുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ട് വന്നോ യാഫീമാമരങ്ങൾ മദീനത്തേക്ക് കടന്നില്ല. വീട്ടുകാരൻ പറയാതെ കടക്കാൻ പാടില്ലല്ലോ. മടങ്ങിപ്പോകുന്നു യമനിലേക്ക്. ആ പറയപ്പെട്ട അഞ്ച് മഹാന്മാര് ജീവിച്ചിരിക്കുന്നവരെയും അഞ്ച് മഹാന്മാര് വഫാത്തായവരെയും
ریاں سب لوگ خوش آمدید پیش کرتے ہیں رسول رسول صلی اللہ علیہ وسلم کو سواگت کرتے ہیں ادا എല്ലാവരും പറയുന്നു റസൂലുള്ളാന്റെ റസൂലല്ലേ വരൂ റസൂലുള്ള പറഞ്ഞയച്ചതല്ലേ വരൂ അവിടുന്ന് നിങ്ങളെ അയച്ചത് നിങ്ങളെ പറഞ്ഞു വിട്ടത് നബിലങ്ങളല്ലേ വരൂ എന്ന് പറഞ്ഞ് പത്തുപേരും സ്വാഗതം ചെയ്തു. അതിലുള്ള മഹാന്മാർ യമനിലെ ഹദറമൗത്തിലെ തരീമിലെ ജംബൽ എന്ന ഖബർസ്ഥാനിൽ